പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ച സംഭവങ്ങളാണല്ലോ മൊത്തം വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു എന്നേ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബിൽ അൻ നബ്റഅഹാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിലോ നിന്റെ ശരീരത്തിലോ വല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഓർക്കണേ, അത് കാലേക്കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമത്രേ. ഇതൊക്കെ അല്ലാഹുക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നേരത്തെ കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യെല്ലോ അലർട്ട് നമുക്ക് നൽകി, ഇങ്ങനെ ഒരു വലിയ സംഭവം ഇതാ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. ഇന്നല്ലേ നമ്മൾ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഒക്കെ നമ്മൾ കണ്ടത്? കാലങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ യെല്ലോ അലർട്ട് നമുക്ക് പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ വലിയ കൊറോണ വരാൻ പോവാണ്, ഭൂമി കുലുങ്ങാൻ പോവാണ്, ഭൂകമ്പം ഉണ്ടാകാൻ പോവാണ്, ഉരുൾപൊട്ടൽ സംഭവിക്കാൻ പോവുകയാണ്, ശാരീരികമായി സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇത് ഖുർആനിൽ അല്ല രേഖപ്പെടുത്തി, പക്ഷേ നമുക്ക് ഖുർആൻ തിരിയാതെ പോയി, മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയി, ഖുർആനുമായി ബന്ധമില്ലാത്തതിന്റെ പേരിൽ നമുക്കെല്ലാം നഷ്ടമായി പോയി. എന്തിനാണ് അല്ലാഹു തആല നേരത്തെ നമുക്കൊരു യെല്ലോ അലർട്ട് നൽകിയത്? فَاتَكُمْ وَلَا تَفْرَحُوا بِمَا آتَاكُمْ لِكَيْ لَا تَأْسَوْا عَلَى مَا فَاتَكُمْ. ഉരുൾ പൊട്ടലിലൂടെ വീട് ഒലിച്ചു പോയതിന്റെ പേരിൽ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വെള്ളപ്പൊക്കത്തിലൂടെ നിന്റെ കോടിക്കണക്കിന് രൂപകളും നിന്റെ കെട്ടിട സമുച്ചയങ്ങളും മുങ്ങിപ്പോയാൽ, തകർന്നു പോയാൽ അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. അതെല്ലാം നീ മനസ്സിലാക്കി ക്ഷമിക്കേണ്ടതിന് വേണ്ടി അത്രേ. മാരകമായ രോഗങ്ങളുടെ പേരിൽ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, തന്റെ സന്താനങ്ങൾ വാത്സല്യ പുത്രങ്ങൾ മരണപ്പെട്ടു പോയി, ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ നീ ഖേദിക്കരുതേ, ദുഃഖിക്കരുതേ. അതിനിങ്ങനെയൊക്കെ സംഭവിക്കും ഒരു കാലഘട്ടം, അതിന് നീ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വർഷങ്ങൾക്ക് മുമ്പേ നമുക്കിതാ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് താക്കീത് നൽകി. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്തായാലും ഇന്നലെ ഇറക്കി ആയത്തൊന്നുമല്ല ഇത്, 1400 വർഷം പഴക്കമുണ്ട് ഇതിന്. 1400 വർഷം പഴക്കമുള്ള സംഭവമാണ്. അല്ലാഹു പറഞ്ഞു യെല്ലോ അലർട്ട് അല്ലാഹു നേരത്തെ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, വലിയൊരു കൊറോണ ഒക്കെ വരും കേട്ടോ, സംഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും ദുഃഖിക്കരുത്, അതിൻ്റെ പേരിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കഴിവ് ഉണ്ടാക്കി എടുക്കണം. ദുഃഖിച്ചിട്ട് കാര്യമില്ല. വലാ തഫ്രഹൂ ബിമാ താകും. ഇനി നിങ്ങൾക്ക് അമിതമായി വല്ലത് ലഭിച്ചതിൻ്റെ പേരിൽ അത്യാഹ്ലാദം അതും നിനക്ക് നല്ലതല്ല കേട്ടോ. സമ്പത്തിന്റെ കൊടുമുടിയിൽ വിരാജിക്കുന്ന മനുഷ്യൻ അവൻ നിക്കാഹിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ, വിവാഹത്തിന്റെ പേരിൽ മാമാങ്കമാണ്, അവൻ അടിച്ചു പൊളിക്കുകയാണ്, അവൻ ആർ തട്ടഹസിക്കുകയാണ്, അല്ലാഹുവിനെ മതിമറന്നു പോവുകയാ. പരിശുദ്ധമായ ശരീഅത്തിന്റെ വരമ്പുകളെ ലംഘിച്ചുകൊണ്ടാണ് അവന്റെ അഹങ്കാരം നുരമൂത്തു വളരുന്നത്. അതുകൊണ്ട് വലാ തഫ്രഹൂ ബിമാ താകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾ അമിതമായി അഹങ്കരിക്കരുതേ, സുഖിക്കരുതേ. വല്ലാഹു ലാ
യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെയും ഊറ്റമടിക്കുന്നവനെയും അല്ലാഹ് ഇഷ്ടമേ അല്ല. കേട്ടോ, ഈ ഭൂമി അല്ലാന്റേതാണ്, ആകാശം അല്ലാഹുവിൻ്റെതാണ്. ഈ അതിപരാശക്തനായ പടച്ച തമ്പുരാൻ, ഈ ബ്രഹ്മാണ്ട കടാഹത്തെ നിയന്ത്രിക്കുന്നവൻ ഈ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഒരുപാട് സുഖ ദുഃഖങ്ങളുടെ ഒരുപാട് അധ്യായങ്ങളും പാഠങ്ങളും അവൻ പഠിപ്പിച്ചിട്ട് പടച്ച തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ അഹങ്കരിക്കണ്ട. കേട്ടോ, അഹങ്കാരികളെ അല്ലാഹ് ഒട്ടും ഇഷ്ടമേ അല്ല. ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ഈ ഭൂമി അടക്കിവാണവരെയും ഇതിന്റെ ചെങ്കോലും കിരീടവും പിടിച്ചവരെയും ഞങ്ങൾ തന്നെയാണ് ഈ ഭൂമിയുടെ അതിപരാശക്തികളെന്ന് വാദിച്ചവരെയും അല്ലാഹു പാഠം പഠിപ്പിച്ച ചരിത്രം ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ വലാ തഫ്രഹൂ, നിങ്ങൾ അഹങ്കരിക്കരുതേ, നിങ്ങൾ സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അങ്ങനെ അഹങ്കാരികളെയും ധിക്കാരികളെയും അല്ലാഹു വെച്ചു പൊറുപ്പിക്കില്ല. കേട്ടോ, കൂടുതൽ അഹങ്കരിക്കണ്ട. നമ്മൾ കൂടുതൽ അഹങ്കരിച്ചു, കൂടുതൽ നമ്മൾ അഹങ്കരിച്ചു. എല്ലാ മേഖലകളിലും എല്ലാവരും അഹങ്കരിച്ചു. ഞാനും അഹങ്കരിച്ചു, ഞങ്ങളും അഹങ്കരിച്ചു. ഒരുപാട് ഒരുപാട് പ്രസംഗം വരുമ്പോൾ വളരെയടങ്ങാൻ കുറച്ച് പ്രസംഗം ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്ന് അഹങ്കരിച്ചു. അല്ലാഹു തആല പ്രസംഗം ഇല്ലാതാക്കി. എൻ്റെ കിബർ, ഓരോരുത്തർ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ലാന്നാണ് പറയുന്നത്. മൂന്ന് വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന് കറക്റ്റ് തന്നെ അള്ള കബൂലാക്കി. മൂന്ന് വർഷം നീ പ്രസംഗിക്കണ്ട തീരുമാനിച്ചു. അള്ളാൻ്റെ തീരുമാനം നിർത്തി. അങ്ങനെ അങ്ങനെ എന്നെ അല്ലേ പറഞ്ഞു, എന്നെ വിളിച്ചാൽ അവൾ പറഞ്ഞു മൂന്ന് വർഷത്തേക്ക് ഫുൾ ബുക്കിങ്ങാന്നുള്ളതാണ്. സംഭവം മൂന്ന് വർഷം പ്രസംഗിക്കണ്ട, അള്ളാൻ്റെ തീരുമാനമായി പ്രസംഗിക്കണ്ട. പ്രസംഗം പ്രസംഗം എപ്പോഴും പ്രസംഗം, അവരും വിളിച്ചു ഇവരും വിളിച്ചു ഒക്കെ ഇങ്ങനെ പ്രസംഗം പ്രസംഗം മൊത്തം വിളിച്ച് വിളിച്ച് ബുക്കിക്കുക. അപ്പോൾ അതെന്തായി, റെസ്റ്റ് ഇല്ല, ഡേറ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. ഇപ്പം ഡേറ്റ് ഉണ്ടോ ഉസ്താദേ? ഒന്ന് വിളിക്കും. നമ്മളിപ്പോ അങ്ങോട്ടാ വിളിക്കുന്നത്, കാക്കാ വല്ല പ്രസംഗം വല്ല ഉണ്ടോ, പരിപാടി അവിടെ എപ്പോഴാണ്ട് നിറച്ചാണോ, വാത് വേണോ, ഓഫർ ഒന്നും ഒരു ഒരു ഓഫറും വേണ്ട. ഇങ്ങോട്ട് വിളിച്ചാൽ ഇപ്പൊ അങ്ങനെയായി സംഭവം. ഇത് കൊറോണ ഞങ്ങൾക്ക് നൽകിയ ഒരു പാടാണ് അല്ലേ, നമുക്ക് നൽകിയ ഒരു പാടാണ് സംഭവം. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അഹങ്കരിക്കുക. കുറെ പ്രസംഗം കിട്ടിയെന്ന പേരില് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നിരിക്കുകയാണ്. എപ്പോഴാ എന്താ ആർക്കാ എങ്ങനെ സംഭവിക്കുക നമുക്കറിയില്ല. അള്ളാഹു ചിലപ്പോൾ നമുക്ക് തന്ന ഒരു നിഅമത്താണ് അൽഹംദുലില്ലാ പ്രഭാഷണം പ്രസംഗിക്കുക പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അധികം കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോവുക, കാര്യങ്ങൾ നടക്കുക, അൽഹംദുലില്ലാ, അല്ലെ സന്തോഷിക്കുക, ആരെങ്കിലുമൊക്കെ വിളിച്ച മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഹബീബ ഇല്ല ഇപ്പോൾ ഡേറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വലിയ ഡിമാൻഡ് വെച്ചപ്പം പടച്ചവൻ ഒരു പണി ഇതാന്ന് തന്നെ മൊത്തം തകർന്നു പോയില്ലേ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഈ ഭൂമി അല്ലാന്റേതാണ്. വഖസിദ് ഫീ മഷീക് വഗലുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഭൂമിയിൽ ഊറ്റമടിച്ച് നീ നടക്കണ്ട. കേട്ടോ, ഭൂമിയിൽ നടക്കുമ്പോ നീ മിതത്വം പാലിക്കണേ. ഭൂമിയിൽ നീ ഒച്ച വെക്കണ്ട. കേട്ടോ, അഹങ്കാരികളാണ് ഒച്ച വെക്കുന്നത്, ഒച്ചയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. കേട്ടോ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. നിങ്ങൾ ഒച്ച വെച്ച് അനാവശ്യമായി വിളിച്ചു കൂവുന്നതും സംസാരിക്കുന്നതും അല്ലാഹുക്ക് ഇഷ്ടമല്ല. കേട്ടോ, അനാവശ്യമായി ആരുടെ മുന്നിലും പോയി നീന്ന് വാ തുറന്ന് തെറി വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, ആക്ഷേപിക്കരുതേ, അധിക്ഷേപിക്കരുതേ. സഹോദരീ സഹോദരങ്ങളെ, ആരാന്റെ പച്ച ഇറച്ചി തിന്നുകൊണ്ട് ഗീബത്ത് നമീമത്ത് നീ പറയരുതേ. വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ റസൂല് വിലക്കി, നിങ്ങൾ സംസാരിക്കാതിരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത് ഔ കമാ ഖാല അലൈഹിസ്സലാം. ആദരവായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വാ തുറന്നാൽ നല്ലത് മാത്രം പറഞ്ഞു കൊള്ളട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, അത് തന്നെയാണ് അവന് നല്ലത്. കേട്ടില്ല, പറഞ്ഞിട്ട് ഈ സമൂഹം ഉൾക്കൊണ്ടില്ല, ഈ സമൂഹം അത് അംഗീകരിച്ചില്ല. പണ്ഡിതന്മാരും മെമ്പറുകളിലും മെഹ്റാബുകളിലും ഘോരഘോരം അത് പ്രസംഗിച്ചിട്ട് പോലും ഈ സമുദായം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതാ കൊറോണയും കുറെ മാസ്കുമായി വന്നിട്ട് അല്ലാഹു ഇവന്റെ വായങ്ങ് മൂടിക്കെട്ടി. തിന്നയും വേണ്ട, നീ കുടിക്കുകയും വേണ്ട, നീ മൂടി വെച്ചോ, വാ തുറന്ന 500. എന്തൊരു പേടിയ, പള്ളി കയറിയാലും നമ്മൾ അടുത്തൊരു സംസാരിച്ചാൽ കാക്ക സുഖം തന്നെ അല്ലേ, കാക്ക കാഹത്തല്ലേ, എന്നെ കൊണ്ട് വിശേഷം. ഒരു ദിവസം അവധി വേണം, പൊയ്ക്കോട്ടെ, ഒരു അവധി വേണം. എന്താണ് സംഭവം? വാ തുറക്കല്ലേ, മൂടി വെക്കടോ, മൂടി വെക്കടോ. നീ ആവശ്യമില്ലാതെ നിലവിളിക്കല്ലേ, നീ ഒച്ച വെക്കല്ലേ, നീ വെറുതെ ചീത്ത വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, നീ ആരെ ഗീബത്ത് നമീമത്ത് പറയല്ലേ, വായൊന്നും മൂടെന്ന് പറഞ്ഞപ്പോ ഉസ്താദന്മാര് പറഞ്ഞപ്പോലും കേട്ടോ, ഉസ്താദന്മാര് പറഞ്ഞപ്പം കേട്ടോ, കേട്ടില്ല. അവസാനം ഇപ്പൊ മൂടേണ്ടി വന്നില്ലേ, ബഹുമാനപ്പെട്ട പിണറായി ഉസ്താദ് പറഞ്ഞപ്പോ നമ്മളെല്ലാരും കേട്ടില്ലേ, മോഡി ഉസ്താദ് പറഞ്ഞപ്പോ എല്ലാരും കേട്ടില്ലേ, മൊത്തം പേര് കേട്ടില്ലേ സംഭവം. എന്തൊരു മുട, വീട്ടിനകത്ത് നിൽക്കുമ്പോഴും ഭാര്യ എടുത്ത് പോകുമ്പോഴും അറിയാം, സംസാരിക്കാൻ പോലെ തുറന്ന 500, തുറന്ന 500, ഭാര്യയും ഭർത്താവും തുറന്ന 1000. പോലീസുകാർ ഇങ്ങനെ ചുറ്റി ചുറ്റി നിൽക്കല്ലേ, അല്ലോ എത്ര 500 പോയത്, എത്ര 3.5 കോടി രൂപയാ മാസ്ക് കിട്ടിയത്, 3.5 കോടി രൂപ വാ തുറന്നതിന്റെ പേര്. അപ്പൊ അള്ളാന്റെ അടുക്ക എത്ര ശിക്ഷ നമുക്ക് കിട്ടും ഈ വാ തുറന്നു വെച്ചതിന്റെ പേര്? ഒന്ന് ആലോചിച്ചു നോക്ക് അല്ലേ, നമ്മൾ ഈ വാ ഒന്ന് ജസ്റ്റ് ഒന്നും തുറന്നപ്പോ 500 അങ്ങനെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ഖജനാവിലെത്തി. അപ്പൊ നമുക്ക് അള്ളാഹു താല ഈ വാ നമുക്ക് ഫ്രീ ആയിട്ട് തുറന്ന് എന്തെല്ലാം അനാവശ്യങ്ങൾ നമ്മൾ പറയുന്നു, അപ്പൊ നമ്മൾ എത്ര ശിക്ഷ ഇതിന്റെ പേരിൽ കൊയ്തെടുക്കേണ്ടി വരും. ആഹൃതി കൂട്ടി നോക്കും, കൂട്ടി നോക്ക്. നമ്മൾ എന്ത് സംസാരിച്ചാലും അത് റഖീബും അതീദും രേഖപ്പെടുത്താത്തതായി ഒന്നുമില്ല, എല്ലാവരും രേഖപ്പെടുത്തി. എന്നാലൊരു റഖീബ് എൻ്റെ കൂടെയുണ്ട്, ഒരു അതീദ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് സംസാരിക്കുന്നു, സൂക്ഷിച്ചു വേണം സംസാരിക്കാനെന്ന് ഞാനോ നിങ്ങളോ തീരുമാനിക്കാറില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ജുമാഅത്ത് മസ്ജിദിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇമാം താക്കീത് നൽകുന്നത് മിമ്പറിൽ വെച്ച്. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് സംസാരിക്കണേ, നല്ലത് പറയണേ, എങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം അല്ലാഹു നന്നാക്കി തരും കേട്ടോ. റാഹത്തായിട്ട് ലോറ് നിസ്കരിച്ചിട്ട് വരും, അസറ് നിസ്കരിച്ചിട്ട് വരും, നല്ല വാക്ക് പറഞ്ഞ് അവിടെ ആ ചായക്കടയിലോട്ട് പോയിരുന്നിട്ട് ഈ മൊയിലിയാരൊന്നും ഇപ്പൊ മൊയിലിയാക്കന്മാരൊന്നും ശരിയല്ലേ, പോയി അവരൊറ്റ ചായ കുടിയിൽ അതിൻ്റെ അതങ്ങ് പോയി. നീ കമ്മിറ്റിക്കാരന്മാർ ഇവന്മാരെല്ലാം അടിച്ചു മാറ്റുന്നവന്മാരാ, രണ്ടാമത്തെ കടിയിൽ അതും പോയി. ഓരോ വാക്കുകൾ നമ്മൾ കുടിക്കുന്നവരും ബിസ്മി പറഞ്ഞ് കുടിച്ച് കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം എന്നുള്ളതാ, നമ്മുടെ ബിസ്മി ഇതാണ്, നമ്മുടെ അൽഹംദുലില്ലാ ഇത് തന്നെയാണ്. നിസ്കാരം അങ്ങോട്ട് പോയി കിട്ടി, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന ഉടനെയുള്ള പരിപാടി ഇത് തന്നെയാണ് സംസാരം. അതുകൊണ്ട് എന്താ അള്ളാഹു തആല വെച്ചത്, പുറത്തൊറ്റ ഒരുത്തും കൂടി നിൽക്കാൻ പാടില്ല, കൂടി നിന്നാൽ അപ്പോഴേ വരും സാറാം വഴിക്കോട്ട് പോയി. അവിടെ നില, അവിടെ നില, അടിയോടടിയല്ലേ, എന്താ അടി, പുറത്ത് കൂടി നിന്നാൽ അടിയോടടിയല്ലേ, എത്ര അടിയാണ് കിട്ടിയത്. ഇപ്പോൾ അള്ളാഹു ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഓരോ ചങ്ങാതിമാരെ പറയാം, എന്തിനാ സംഭവം, അവിടെ കൂടി നിന്നേന് 3 പേര് കൂടി നിന്ന്, 4 പേര് കൂടി നിന്നേന്, ആവശ്യമില്ലാതല്ലേ, അടിയോടടി കാണുമ്പോഴേ ഓടുകയല്ലേ, പറഞ്ഞേ ദജ്ജാലിനെ കാണുമ്പോൾ ഓടുന്നത് പോലുള്ള ഓട്ടമല്ലേ പോലീസ് വണ്ടി എന്നങ്ങാനും കണ്ടാല്, എന്താ ഓട്ടം ഓടുന്നത്. നമ്മൾ പറയുമ്പോൾ മാത്രം കൂടി നിൽക്കരുതേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല, 1, 2, 3 പേര് കൂടിയാൽ അവിടെ ചെയ്ത്താൻ വന്ന് കയറി എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങളൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകും, ഉള്ള നന്മയൊക്കെ നമ്മുടെ ചോർന്നു പോകും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നമ്മളൊന്നും പറഞ്ഞാൽ ആരും സ്വീകരിക്കൂല. അള്ളാഹു അങ്ങോട്ട് തീരുമാനിച്ചു ഇവരങ്ങനെ ഒരുമിച്ച് കൂടണ്ട, ഒരുമിച്ച് കൂടണം, സാമൂഹിക അകലം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ ഒരു ചരടിലെ മുത്തുമാല പോലെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കോർത്തിണക്കാനാണ് പരിശ്രമിച്ചത്. ഐക്യത്തിന്റെ മക്കളാണ്, സഹോദര്യത്തിന്റെ മക്കളാണ്. ഒരു ഇമാമിനെ പിൻപറ്റി നിങ്ങൾ നമസ്കരിക്കുമ്പോ നിങ്ങൾ തോളോട് തോൾ ചേർന്ന് മുട്ടി ഉരുമി നിൽക്കണേ. അതാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടുമ്പോ നിങ്ങൾ സഫുകളെല്ലാം നേരെയാക്കണേ നേരെയാക്കണേ എന്ന് പറയുന്നത്. നിങ്ങളുടെ സഫുകളെല്ലാം ചേർത്ത് വെക്കിൻ, കോർത്തിണക്കിൻ, കൂട്ടിയിണക്കിൻ. എന്തിനാണ് സദ്യത്തിൽ ഫുർജ്, ഇടവേളയെല്ലാം നിങ്ങൾ അടക്കിൻ, ഒഴിവാക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ക്രോധം വിരോധങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ. എല്ലാ നമസ്കാരത്തിലും ഇമാമ് പറയണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന സഫുകളോട്, സഫുകളൊക്കെ ചേർന്നല്ലേ ചേർന്നല്ലേ, അടുത്തില്ലേ അടുത്തില്ലേ. ആരും കേൾക്കൂല, ആരും അനുസരിക്കൂല, അടുത്ത് നിൽക്കാൻ പറഞ്ഞ കേൾക്കൂല. ഇനി അടുത്ത് നിന്നാലോ വീലാര് പറഞ്ഞും പോയി, നിൽക്കാതിരിക്കാനും പറ്റില്ല. നോക്ക്, എൻ്റെ ഏറ്റവും വലിയ ബദ്ധശത്രു എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഓഹോ, എങ്ങനെ ഇവൻ്റെ അടുത്ത് ഞാൻ അനുസ്കരിക്കുക? നമ്മുടെ കൽബ് അങ്ങനെയായിപ്പോയി. അടുത്ത് തൊട്ടടുത്ത് നിൽക്കുന്നവനല്ലേ, അടുത്ത് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇമാമ പറഞ്ഞും പോയി അടുത്തുന്നില്ല, ഇനി ഇവിടുന്ന് ഇറങ്ങി മാറ്റി പുറകോട്ട് പോകാൻ പറ്റുമോ? അപ്പം അല്ലാഹു എന്ത് തീരുമാനിച്ചു, എന്ത് തീരുമാനിച്ചു? ഒരു സ്റ്റിക്കർ പുറക്കാട്ട് ഒട്ടിച്ചു വെച്ചു, മറ്റൊരു സ്റ്റിക്കർ അമ്പലപ്പുഴ ഒട്ടിച്ചു വെച്ചു, വേറൊരു സ്റ്റിക്കർ അരിപ്പാട്ട് ഒട്ടിച്ചു വെച്ചു. പള്ളിയിൽ അവിടെ നിന്നാ മതി നീ, ഇവിടെ നിന്നാ മതി നീ, അവിടെ നിന്നാ മതി നീ. അടുത്തടുത്ത് നിന്നെ നിർത്തിയപ്പോ, അടുത്തടുത്ത് നിൽക്കുന്ന് പറഞ്ഞപ്പോ നിന്നെ കൊണ്ട് പറ്റാതായി. പെട്ടെന്ന് എല്ലാ പള്ളികളും സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാരെയും അകത്തി അടുക്കണേ എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. സദ്യദുൽ ഫുർജാ വസ്തൗ ഇസ്തൗ സൗ സുഫൂഫകും എന്ന് നമ്മൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇമാമ പറയേണ്ടി വന്നു. നിങ്ങൾ വിദൂരം പാലിക്കണേ, നിങ്ങൾ വിദൂരം പാലിക്കണേ. കൊറോണ നൽകിയ വാടവ സെക്രട്ടറി നമ്മളെ അടുപ്പിച്ച സംഭവേ എന്തായി? മാറരുത്, ദൂരം നില്ല, ദൂരം നില്ല. അറിയാതെ എങ്ങാനും പക്ഷേ ജമാഅത്തല്ലേ, നിസ്കാരല്ലേ, അടുത്ത് നിൽക്കണം. നബിതങ്ങൾ പഠിപ്പിച്ചല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് നിന്നാൽ ഉടനെ തന്നെ കമ്മറ്റിക്കാർ വന്നിട്ട് ഏയ് മാറുന്നില്ല. നമ്മളെ അടിച്ചിട കഴിഞ്ഞ ആഴ്ച വരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എന്താ ഞങ്ങളെ പിടിച്ച് അകറ്റുന്നത്? നിന്റെ കൽബ് ശരിയല്ല, അടുത്ത് നിന്നിട്ട് കൽബ് യോജിച്ചിട്ടില്ല. നമ്മുടെ കൽബ് വേറെയാണ്. അത് ഹദീസാണ്. നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നമസ്കരിക്കാൻ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളുടെ പ്രഭാഷണത്തിലൂടെ നബി തങ്ങൾ പറഞ്ഞതാണ്. ഒരുപാട് പേര് നമസ്കരിക്കാൻ പള്ളികളിലേക്ക് وقلوبهم متباغلا അവരുടെ കൽബുകളെല്ലാം വിദ്വേഷം കൊണ്ട് വിറയ്ക്കുമത്രേ. ധാരാളം സഫുകളാണ് പള്ളികളിൽ അണിനിരക്കുന്നത്. ഒരുപാട് പേര് സഫ് സഫായിട്ട് നിൽക്കും, പക്ഷേ അവരുടെ മനസ്സിന്റെ ഉള്ളിലെ കൊതി എന്താണ്? അധികാരമാണ്. ഈ ഇരിക്കുന്ന അധികാരികളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് വീണ്ടും അധികാരത്തിന്റെ കസേരയിലേക്ക് എങ്ങനെ കയറി വരണം എന്ന ചിന്തയാണ് നമസ്കാരത്തിൽ നിൽക്കുന്നവർക്ക്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കകത്ത് ഞാൻ നിസ്കരിക്കുമ്പോ അങ്ങനെ അബീ ഹദീസാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഉസ്താദ് ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നെ ഈ പൂവെടുത്തത്. എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത മണ്ണ് വാരാൻ പറ്റിയില്ല, അല്ലെ ഞാൻ മണ്ണ് വാരി വായിട്ട്. ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പൂവെടുത്തിയാൽ മണ്ണ് വാരി വായിടണമെന്നാണ് അത് ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. അതൊന്നും പറഞ്ഞ ഒന്നും വിശ്വസിക്കേണ്ട, അതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മഹത്വമില്ല. എനിക്ക് ജീവിതത്തിൽ എനിക്ക് ഒരാൾ എന്നെ പുകഴ്ത്തുന്ന ഇഷ്ടമില്ല. നമ്മുടെ വലിയ പ്രശസ്തിയാകാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ, അള്ളാഹു സാക്ഷി. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പിന്നെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. എനിക്ക് അന്നേരം കയറി മൈക്ക് പിടിച്ച് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മളുള്ള കാര്യം ഹദീസ് പറയാം. പിന്നെ ആരായാലും നമുക്ക് ഇപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത വർഷം വിളിച്ചാൽ മതി.
നമുക്കുള്ള കാര്യം ഓണം പോലെ തുറന്നു പറയാം. അൽഹംദുലില്ലാ, നമ്മൾ ഉള്ളതേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞ് ഞാനല്ലല്ലോ, എൻ്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണല്ലോ, അത് ഉമ്മത്ത് കേൾക്കണമല്ലോ. ഇല്ല താഹാക്ക പറയണ്ടേ? ആ അതൊക്കെ നമ്മൾ പറയണം, ഇതൊക്കെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനല്ലേ നമ്മൾ ഈ വാദന വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു. കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു കാലഘട്ടം വരുമെന്നോ, ഇഷ്ടംപോലെ പ്രാസംഗ്യമാരുണ്ടാവുന്നു ഖിയാമത്ത് നാളടയാളം. വല്ല പഞ്ഞമുണ്ടോ? ഒന്ന് നെറ്റിനകത്ത് ആരെ വേണം, ഏത് ഐറ്റം വേണം, നെറ്റ് അടിച്ചാൽ മതി. എടാ ആണ്ടി നിറച്ച 10 ദിവസത്തെ ആള് കമ്മിറ്റി കൂടും. ഏത് ഐറ്റം വേണം? ഇച്ചിരി നീട്ടുന്ന ഒരാള്, ഇച്ചിരി കുറുക്കുന്ന ഒരാള്, ഇച്ചിരി മീഡിയം പോകുന്ന ആള്, സ്ലോ മോഷനിൽ പോകുന്ന ആള്, കുറച്ച് സൂപ്പർ ഫാസ്റ്റ്, ഏത് ഐറ്റം, നല്ല പാട്ട് കൂത്തി, എന്ത് ഏത് ഐറ്റം വേണമെങ്കിലും നമുക്കൊന്നുണ്ട് സംഭവം അല്ലേ? അടിച്ചാൽ മതി. അല്ല ഇപ്പൊ ഒറ്റയടിപ്പാതാ. പണ്ടൊക്കെ വാതിൽ വിളിക്കുമ്പോൾ ഉസ്താദെ ഒരു വാതിൽ എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് വന്ന് റാഹത്തായിട്ടൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ അങ്ങനല്ല. ഉസ്താദ് ഉസ്താദിന്റെ പേരേതാ? ആ ഉസ്താദിന്റെ പേര്. ആ ഒന്ന് അടിച്ച നെല്ല് ഉസ്താദ്, ഞാൻ അരമണിക്കൂർ വിളിക്കും. അങ്ങോട്ട് ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ. ആ വീലിയാര് കൊള്ളാമെന്നുള്ളത് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ. മനസ്സിലായില്ലേ? ഇദാ കസറ ഖുതബാഉ മനാബിരിക്കും, പ്രഭാഷകർ അധികരിക്കുമ്പോ. വറക്കന ഉലമാഉകും ഇലാ ഉലാതികും, നിങ്ങളുടെ പണ്ഡിതന്മാര് അധികാരികളുടെ കസേരയിൽ പോയിരുന്ന് അവരുമായി സ്വറ പറയുന്ന കാലം വന്നാൽ അവർക്ക് സപ്പോർട്ട്, അവർക്ക് സപ്പോർട്ട്, അവരുടെ സപ്പോർട്ട്, അവരുമായിട്ട് സപ്പോർട്ട്, മനസ്സിലായി. وَأَحَلَّوْا لَهُمْ الْحَرَامَ وَحَرَّمُوا عَلَيْهِمْ الْحَلَالَ وَأَفْطَوْهُمْ بِمَا يَشْتَهُونَ. അവർ ഹറാമാക്കിയ കാര്യം ഈ മുലിയമാരി ഹലാലാക്കി കൊടുക്കും. അല്ലാഹ് ഹലാലാക്കിയ കാര്യം ഇവരങ്ങോട്ട് ഹറാമായി പ്രഖ്യാപിക്കും. ഫഅഫ്തൗഹും ബിമാ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു കാലം വന്നാൽ മിൻ ഇഖ്തിറാബി സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ ഈ അതീത് പഠിച്ചപ്പോൾ ഞാൻ പേടിച്ചു സത്യം. ഇതാക്കത്തറ ഖുതബാവും മനാബിരിക്കും പ്രസംഗിക്കും. 25 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പേടിക്കണ്ടേ? നമ്മൾ തീർച്ചയായിട്ടും പേടിക്കണം. നിങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ദിവസം വന്ന് പ്രസംഗിച്ച് കൈമടക്കം പേടിച്ചോണ്ട് നമുക്ക് പോകാം. പക്ഷെ ഇടി കൊള്ളുന്നാരാ? എനിക്കതിന്റെ വിഷയമല്ല, പറയുന്നത് പറഞ്ഞ് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കണം. ഹലാല് ഹറാമാക്കുകയും ഹറാം ഹലാലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ, പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? സമ്പന്നന്മാരെ പൊക്കുക, വാനോളം പൊക്കി പുകഴ്ത്തുക, ഇതും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമത്രേ. വയം തഹൂന അൻഫുസഹും വയൽഹറൂന മഹബ്ബതഹും നിഫാഖൻ ഹത്താ യതവസ്സലു ഇലാ അഖ്ദിൽ അംവാലി മിൻഹും, അവരിൽ നിന്ന് പണം കിട്ടുന്നതിന് വേണ്ടി അവർ മുനാഫിഖായിക്കൊണ്ട് കാപട്യത്തിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തുമത്രേ. അവരിൽ നിന്ന് പണം കൈ പറ്റിക്കഴിഞ്ഞാൽ ഒരു വിലയും അവർക്ക് കൽപ്പിക്കാറില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ സ്വഹാബ മിൻ ഖിത്റാബി സാഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. പേടി വരുന്നു, പേടി വരുന്നു. കാരണം പൈസക്കാരെ പൊക്കിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പേടി വരുന്നു, നമുക്ക് തിരി വരുന്നു. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്നവരെ പൈസക്കാരെ പൊക്കണം, പൊക്കിയെങ്കിലല്ലേ മുസ്ലിംകാർക്ക് റാഹത്ത് കിട്ടുള്ളൂ. ഹദീസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഞാൻ നമുക്കെതിരെ വരുന്ന ഹദീസായത് കൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റുമോ? നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? പേടി വരുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. കൊറോണ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടി, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടി. എന്തിനാ ഈ പ്രസംഗം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. ഹദീസുകളല്ല ഇതൊക്കെ, വെറുതെ അല്ല. ഖിയാമത്തിൻ്റെ അലാമത്തുകൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ഹദീസ് ഇല്ല എങ്കിൽ എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പരസ്യമായിട്ട് ഇപ്പോൾ നാളെ ലൈവിലൂടെ പറയുകയാണല്ലോ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. ഇതെല്ലാം നബി തങ്ങൾ പറയാത്തൊന്നും ഈ ലോകത്ത് വന്നിട്ടില്ല. അബീവേ ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നല്ലോ സ്കൂളിൽ, അല്ലേ? എന്താ സ്കൂളിൽ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം, പുതിയ സിസ്റ്റം. എന്താ മനസ്സിലായോ? അല്ലോ, എല്ലാം മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കാലം പോയി.
ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ അടിപൊളിയാണ്. അവരുടെ മുന്നേ അവിടെ ഇവിടെ ആമീന ഇരിക്കും, ഇവിടെ അബൂബക്കർ ഇരിക്കും, ഇവിടെ സബീദ ആയിരിക്കും. അടുത്തടുത്ത് ഇങ്ങനെ സുഖമല്ലേ? ഇന്നത്തെ ക്ലാസ് എടി എടിയല്ല, എടാ എടാ എടീന്ന് വിളിക്കാൻ പാടില്ല, എടാന്നേ വിളിക്കാം. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം എടാന്നേ വിളിക്കാം, എടാന്ന്. മുദക്കർ മുഹന്നസായി, മുഹന്നസ് മുദക്കറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടം ആണ് പെണ്ണാവും പെണ്ണാണാവുന്ന, ഇത് അന്നേ പറഞ്ഞ സംഭവമല്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാവുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇത് ഇന്ന് വരാതിരിക്കുമോ ചിന്തിച്ചാ മതിയല്ലോ. ലാ തഖൂമു സാഅ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്, ജനങ്ങൾ മൃഗങ്ങളെ പോലെ വഴിയോരങ്ങളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന് നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രമേയം എന്താണ്? മക്കളെ, സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു ദിവസം മൃഗങ്ങളെ പോലെ ആകണം, മൃഗങ്ങളെ പോലെ ആകണം. മൃഗങ്ങളെ പോലെ ആകാൻ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? പണ്ട് എം എ ഒക്കെ എടുത്തിരുന്ന്, എം ബി ഒക്കെ എടുത്തിരുന്ന് അല്ലേ? പണ്ട് എം എ എം ബി എ എം സി ഒക്കെ എടുത്തിരുന്നപ്പോൾ അതിനൊക്കെ ഒരു വിലയുണ്ട്. ഇപ്പൊ എം എ മാസ്റ്റർ ഓഫ് ആനിമൽ, മൃഗം പോലെ ആവണം. മാസ്റ്റർ എം ബി മാസ്റ്റർ ഓഫ് ബഫല്ലോ, പോത്ത്, നീ പോത്താണ്, പോത്തിനെ പോലെ ആവണം. ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കി, ഇപ്പൊ നിയമം അങ്ങനെയായി മാറി, മൃഗങ്ങളെ പോലെ ആവണമെന്ന്. അള്ളാഹ് പോലും പറഞ്ഞു മൃഗങ്ങളെക്കാട്ടിലും കേടുകെട്ടവന്മാരാ മനുഷ്യന്മാരെന്ന്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَّا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَّا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَّا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ കൽബുണ്ട് ചിന്തിക്കൂല, കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല, ഇവർ മൃഗങ്ങളാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു ഇല്ല 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 ഇല്ല, മൃഗങ്ങളെ കാൽ കേടുകെട്ടവരാണ്. നമ്മളെ നോക്കി അല്ലാഹ് പറയാണ് നമ്മളെ മൃഗങ്ങളല്ല. അപ്പഴാ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മള് മൃഗങ്ങളാവണോന്ന്. മൃഗങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലായ സംഭവം, മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയും പോയി വേഴ്ച ചെയ്യാം, എങ്ങനെയും ആകാം. അപ്പൊ പട്ടി ഇവിടെ നമ്മുടെ മക്കബറയുടെ മുന്നിലാണെന്ന് പറഞ്ഞ പട്ടിക്ക് വല്ല മക്കബറയോ പള്ളിയോ വല്ല അങ്ങനെ അല്ലല്ലോ. അതിന് ഇന്തിഷാറാകുമ്പോൾ അത് കയറി അവിടെ ദുഹൂലാക്കിയിട്ട് പോകും. അവിടെ ഇവിടെ പറഞ്ഞിട്ട് വല്ല കാര്യം പള്ളിയാ മാറിപ്പോടേന്ന് വല്ല പറഞ്ഞ വല്ല കാര്യം ഉണ്ടാവും. അപ്പോൾ ഇല്ലേ അബീബ് അങ്ങനല്ലേ? വീട്ടിലാണെങ്കിൽ പശു ഈ ആടിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വലിയ പാടാ. സത്യത്തിൽ പെൺമക്കളുള്ളവർ ആടിനെ വളർത്താൻ വീടില്ല, അവരുമില്ല ദുഹൂല്, ഭയങ്കര പ്രശ്നങ്ങളാണത്. അത് വലിയൊരിടങ്ങേറാണ്. നമ്മുടെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആടുകൾ ഇങ്ങനെ കൊണ്ടു വരെ ഇതെന്താണ് ഉമ്മാന്ന് പെൺമക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? വലിയ പ്രശ്നമാണത്. ഈ കൊറോണയിൽ കിട്ടിയ കുറേ പാഠങ്ങളാണ് എനിക്ക് കേട്ടത്, അതുകൊണ്ട് ഞാനിതൊക്കെ പറയും. കൊറോണയിൽ കുറേ പേര് ആട് വളർത്താൻ പോയല്ലോ, അതിൻ്റെ പേരിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സംഭവം എന്താണ് ഉമ്മ, ഇതങ്ങനെ എന്താണ് ഉമ്മ, ഇങ്ങനെ എന്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഇതിന് മറുപടി പറയും പെൺമക്കളോട്? അതൊരു ഒരു ആലിമ് തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് വലിയൊരു ഐബാണ് നമുക്ക്, അമ്മക്ക് പറ്റൂല ഇത് വളർത്താൻ. കാരണം ഇത് പിന്നെ ഇംഗ്ലീഷാറായിട്ട് പറ്റുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെണ്ണും മക്കളുടെ നമ്മളെന്ന് മറുപടി പറയും? വലിയ പ്രശ്നങ്ങളാണ്. അപ്പം ഈ മൃഗങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്ത് ഉസ്താദില്ലാത്ത ഒരേ ഒരു എൽമെന്ന് പറയുന്നത് ഈ സാധനമാണ്. ലോകത്ത് ഏത് പൊട്ടന് ഏത് നാട്ടുകാരനും കല്യാണം കഴിച്ചിട്ട് അവന് എൽമിൻ്റെ ആവശ്യമില്ല, ഒരു ഉസ്താദിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് പിന്നെ നമ്മൾ ഇത്രയും പോലെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത കാര്യം. ഇത് പഠിക്കാതെ തന്നെ ഉമ്മാരുടെ സ്വഭാവം കണ്ട കണ്ട കൊച്ചു പയ്യന്മാർ പറഞ്ഞിരിക്കുന്നത് പഠിക്കാതെ തന്നെ ഇവരിങ്ങനെ ചിരിക്കുകയാണ്. ഇനി ഇവർ പഠിക്കുകയും കൂടെ ചെയ്താലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു തആല പറഞ്ഞു മൃഗങ്ങളെക്കാൾ നിങ്ങൾ അത് പതിച്ചു പോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു കാലം വരും അന്ന് ഈ ആണും പെണ്ണും പരസ്യമായിട്ട് റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് വിഭജിച്ചിരിക്കും, പരസ്യമായിട്ട് മൃഗങ്ങളെ പോലെ. തസാഫുദൽ ബഹായിം, അതാണ് നബി തങ്ങൾ പറഞ്ഞ വാക്ക്. ലാ തഖൂമു സാഅ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. തരീഖ്, തരീഖ് റോഡില്, ശരിയല്ലേ? കോളേജിൽ പോയി നോക്ക്, അല്ലെങ്കിൽ വാ തിരുവനന്തപുരത്ത്, ഞാൻ കാണിച്ചു തരാം. തിരുവനന്തപുരത്തോ ഞാൻ കാണിച്ചു തരാം. മടിയിൽ കയറി ഇരിക്കുകയാണ് പെണ്ണുങ്ങൾ, പെണ്ണുങ്ങളുടെ മടിയിൽ ആണുങ്ങൾ, ആണുങ്ങളുടെ മടിയിൽ പെണ്ണുങ്ങൾ.
ആ കാലമല്ല ഇപ്പൊ ആയിരുന്നെങ്കിൽ മദ്രസയിലൊന്നും അങ്ങനെ ഇല്ല. എല്ലായിടത്തും വാക്കാനുള്ള പരിശ്രമമാണിതിപ്പോ. അതിനാണ് അപ്പുറത്തും ഇപ്പുറത്തും വല്ല പഠിത്തം വല്ലതും നടക്കുമോ അബീബേ? ഇത് ഏത് കാലത്ത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താണ് കാലം സംഭവം? ഇസ്ലാമിന് വിരുദ്ധമായിട്ട് വന്നാൽ അതിന് ഏത് സർക്കാരാണ് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാലങ്ങൾ പോക്കണ്ട. മുസ്ലിം അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ, فبشرهم بريح حمراء من قبل المشرق فيخصف بعضهم ببعض أذلك بما عصوا وكانوا يعتدون أو كما قال رسول الله صلى الله عليه وسلم തങ്ങൾ പറയുന്നു കേട്ടോ. 21-ാം നൂറ്റാണ്ടിലെ ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും സമമാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ മുസ്ലിമീങ്ങളെ നമുക്ക് നൽകിയ ഉത്ബോധനം എന്താ? ഇദസ്തഗ്നന്നിസാഉ ബിന്നിസാ. ലെസ്ബിയനും ഗേയും ഒക്കെ ഇന്ന് തഴച്ചു വളരുമ്പോൾ അതിലും നമ്മുടെ സമുദായം അടിമപ്പെട്ടുപോയി, അകപ്പെട്ടുപോയി എന്ന് പറയുമ്പോ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കണേ, ലോകത്തിന്റെ ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് 21-ാം നൂറ്റാണ്ടിൽ ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിയിട്ടാണ് മദീനയുടെ പൊന്നുമോൻ ആ ഉമ്മറപ്പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇദസ്തഗ്നന്നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിറുഹും ബിരീഹിൻ ഹംറാ. ആണ് ആണിനെ കൊണ്ടും പെണ്ണ് പെണ്ണിനെ കൊണ്ടും സ്വവർഗഭോഗത്തിലൂടെ അവർ സംതൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രകൃതിക്ഷോഭങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ, മാരകമായ വിപത്തുകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. അതിലൂടെ അവരുടെ കോലം തന്നെ മറിക്കപ്പെടുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂകമ്പം, ഭൂമി കുലുക്കം, ഉരുൾപൊട്ടല്, ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, തീക്കാറ്റ്, ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? എപ്പോ? ആണ് ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഗേ, പെണ്ണ് പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ലെസ്ബിയൻ, ഇങ്ങനത്തെ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇപ്പൊ എത്ര വർഷം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത്? നിന്നിട്ടുണ്ടോ? ഇന്നലെയും പൊട്ടിയില്ലേ, മിനിഞ്ഞാന്നും പൊട്ടിയില്ലേ, അല്ലേ? എത്ര നാള്, എത്ര വർഷം കൊണ്ട് ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്? തൊടുപുഴയിൽ ഒരു കുടുംബം തന്നെ ഒലിച്ചു പോയില്ലേ? ബഹുമാനപ്പെട്ട ഉമാമർ റളിയല്ലാഹു തആല ആയിഷ ബീവിയോട്, സഹാബാക്കളടക്കം നബി തങ്ങളുടെ ബന്ധുവായ ആയിഷ ബീവിയോട് പോയി ചോദിക്കുകയാണ്, യാ ഉമ്മുൽ മുഅ്മിനീൻ ഹദ്ദിസ്നി അനി സൽസല. നല്ലപോലെ ശ്രദ്ധിക്കണേ മക്കളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയാണ് പ്രിയപത്നിയാണ്. 2600 പരം ഹദീസുകൾ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത, റിപ്പോർട്ട് ചെയ്ത മഹതിയാണ് മഹതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ സിദ്ദീഖയോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പോയി ചോദിക്കുകയാണ്, മഹദി അവരുകളെ, തുടർച്ചയായി ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന്റെ കാരണം എന്താ? പ്രകൃതിക്ഷോഭം ഉണ്ടാകാനുള്ള കാരണം എന്ത്? മഹദി അവരുകളെ ഒന്ന് പറഞ്ഞു തരുവോ. എന്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കാനുള്ള കാരണമെന്ന് മഹദി അവരുകളോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മറുപടി പറയുകയാണ്, കാലത്ത് ഇദസ്തബാഹു അസ്സിനാ. അനുസരിച്ച് ആണ് ആണിനോടോ പെണ്ണ് പെണ്ണുമായിട്ട് ഭോഗിക്കാം, അങ്ങനെ ഒരു അനുവാദം എന്ന് വരുന്നോ അന്ന് നിങ്ങൾ പ്രകൃതിക്ഷോഭം പ്രതീക്ഷിച്ചോ? ഇപ്പൊ അങ്ങനല്ലേ, ഇപ്പൊ വന്നല്ലോ നിയമം, അങ്ങനല്ലേ. കല്യാണം കഴിക്കാൻ പാടില്ല, 18 പെണ്ണുമായിട്ട് എവിടെ വേണേലും നിനക്ക് പോകാം, രാത്രി റൂമെടുക്കാം, താമസിക്കാം, ജീവിക്കാം. ഇപ്പൊ ഈ ബഹുഭാര്യത്വം കൂടെ നിരോധിക്കാൻ പോവാന്ന് പറയുന്നിട്ട് അപ്പൊ നമ്മളെല്ലാം കുടുങ്ങും. ഒന്നുകൂടെ കെട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന നടക്കും തോന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അത് കുടുങ്ങി പോയാൽ പ്രശ്നമല്ലേ. ഇപ്പൊ അതും കൂടെ നിരോധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സംഭവം? എന്നാലോചിച്ച് നോക്ക്, ബഹുഭാര്യത്വം നിരോധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രംഗം?
നിരോധിക്കാൻ പോവാണ്, തലാക്ക് നിരോധിക്കാൻ പോകണം. തലാക്ക് ഇനി പറയാനേ പാടില്ല, മുത്തലാക്ക് അത് ഒഴിവാക്കി ഒന്നിക്കൊണ്ട് വന്ന് അപ്പോഴും മുസ്ലിയാക്കന്മാർ മസല, അതുകൊണ്ട് പണ്ട മസല ഉള്ളത് കൊണ്ട് നമ്മുടെ രക്ഷ വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് അതിലുമല്ല, ഇനി തലാക്ക് എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അപ്പം ബഹുഭാര്യത്തെ നിരോധിക്കാൻ പോവാണ്. ബഹുഭാര്യത്തെ നിരോധിക്കാൻ പോകുമ്പോൾ നമുക്ക് വേറെ പെണ്ണിട്ടാൻ പറ്റൂല. പിന്നെ വേറൊരു ഹിക്കുമത്തുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഹയർ തന്നെയാണ്. കോടതിയൊക്കെ അങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു ഹയർ തന്നെയാണ്. പള്ളിയുടെ ലെറ്റർ വേണ്ട, നമുക്ക് രഹസ്യമായിട്ട് വേണം കഴിക്കാൻ. ഇതിപ്പോ പള്ളിയുടെ രണ്ടാമതാണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ ലെറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുത്തല്ലേ പറ്റുള്ളൂ, അല്ലാതെ പള്ളിയുടെ ലെറ്റർ കൊടുക്കാൻ നിക്കാഹ് കഴിക്കാൻ പറ്റില്ല. ഇതാകുമ്പോ എന്താ, രണ്ട് സാക്ഷികളെയും വെച്ച് ഒരു ഉസ്താദ് കൊണ്ടുവന്ന് നിക്കാഹ് ഒരു മുറി വെച്ച് നടത്തി തന്ന ഹലാലായില്ലേ? നമുക്ക് പിന്നെ റായത്തായിട്ട് കഴിഞ്ഞുകൂടല്ലോ. നമ്മുടെ കളി സംഭവം അവിടത്തല്ലേ നിയമങ്ങളും കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സൗകര്യം ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. ഇതിപ്പോ ഓരോരുത്തർ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കണം, ഒന്നുകൂടെ കല്യാണം കഴിക്കണം. എങ്ങനെയാണ് ഈ പള്ളിയിൽ നിന്ന് ലെറ്റർ കിട്ടാത്തതിന്റെ ഒരു വിഷമം, അടുത്ത ഭാര്യ അറിഞ്ഞാൽ അതും പ്രശ്നം, ഇതെല്ലാം കൂടെ പ്രശ്നമാണ്. വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ നിയമം വരാൻ പോവാണ്. സഹോദരിമാരെന്നെ എങ്ങനെയല്ലേ ഇവിടെ നിന്ന് ഓടിക്കുന്ന ലക്ഷണമുണ്ട്. എന്തിനാ നമ്മൾ വിഷമിക്കുന്നത്? ഒരു നാല് പെണ്ണ് കെട്ടൽ ഞാനിപ്പോ കെട്ടുന്നോ കെട്ടുന്നോ കെട്ടുന്നില്ലയോ അത് വിഷയം വേറെ. ഞാനൊരു ഒരു ഹിക്കുമത്ത് പറയാണ്. നാല് വിവാഹം കഴിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഒരു ഭർത്താവിന്റെ ജോലി നാലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഒരു ഭർത്താവിന്റെ ജോലി നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പെട്ട ഇവക്ക് സുഖമല്ലേ? ഒരു മണിക്കൂറിൽ ജോലി തീരും ഇവളുടെ പണി, ബാക്കി 23 മണിക്കൂർ നെറ്റി കളിച്ചോണ്ടിരിക്കുക. ഓരോരുത്തർ നാല് പേര്, ആമിന, സഫിയ, സബൂറ, ഷാക്കിറ, ഈ നാല് പേര് പരിപാടി അങ്ങ് ഏറ്റെടുക്കുക. ഓരോരുത്തർ, ഒരാൾ തുണി കഴുകുക, ഒരാൾ വസ്ത്രം കഴുകുക, ഒരാൾ അവരെ ആശുപത്രി കൊണ്ട്, ഒരാൾ അടുക്കളയിൽ പണിയെടുക്കുക. എന്താ റാഹത്ത്! അവരവരുടെ പണി കഴിഞ്ഞ് സബൂറ നീ തീർന്ന, ഞാൻ എന്റെ പണി തീർത്തടി, നീ എന്റെ പണി തീർന്നില്ല, ഇല്ല എനി കുറച്ചിട്ടുണ്ടടി, ഒന്ന് സഹായിച്ചോ. അത് വേണമെങ്കിൽ അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളാണ്. നാല് രീതി ഇസ്ലാം പഠിപ്പിച്ച രീതി എങ്ങനെയാണ് അബീബേ? നമ്മൾ കല്യാണം കഴിക്കണോ വേണ്ടെന്നല്ല, ഇസ്ലാം നൽകുന്ന സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ, എല്ലാരും പറയും എന്തൊരു ക്രൂരതയായി കാണിക്കുന്നു, എന്ത് ക്രൂര, ഒരിക്കലും ക്രൂരതയല്ല സഹോദരിമാർ, അങ്ങനെ ചിന്തിക്കരുത്. ക്രൂരതയാണോ ഒരു ഭർത്താവിന് നാല് ഭാര്യ എന്ന് പറയുമ്പോൾ നാല് പേരും കൂടെ ചേർന്ന് ഡിവൈഡ് ചെയ്ത് ജോലി മാറ്റുകയാണ്, അവർക്ക് എത്ര സന്തോഷമാണത്? എന്നാ തിരിച്ചു നായിക്കോ ഇസ്ലാം അങ്ങനെ വെച്ചിരുന്നെങ്കിലോ? ഒരു ഭാര്യയ്ക്ക് നാല് ഭർത്താവായിരുന്നെങ്കിലോ? ഇവിടുന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റൂല. അല്ല ഞാൻ പറയും, പിന്നെ ഞാനീ അങ്ങനത്തെ ആളായിപ്പോ, എനിക്ക് ഇനി നെറ്റിനകത്തൊക്കെ ഇനി ഒന്നും കേൾക്കാനൊന്നുമില്ല. സംഭവം ഇതല്ല, ഞാനല്ല എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എന്തായാലും സ്വർഗം പറഞ്ഞാലും ആഹ്റം പറഞ്ഞാലും നരകം പറഞ്ഞാലും എല്ലാം നമുക്ക് പ്രശ്നം തന്നെയാണ്. അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ ദീനിന്റെ കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ നാല് ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് വന്നാൽ ഈ പെൺകുട്ടി ഇവൾ ഒരു ഗർഭമുണ്ടായാൽ ആരുടെയാണ്, ആരാണ് ഭർത്താവ്, ആരാണ് ഉപ്പ, ആരാണ് ഉപ്പ, എവിടെയാണ് പ്രശ്നം ചർച്ച വരൂല്ലേ? പ്രകൃതിയോടുകൂടി യോജിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നമ്മൾ ചിന്തിക്കണം. ഈ നാല് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം ഈ ഒരു പെണ്ണിന് ഒറ്റയ്ക്കെടുക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ പാൻ്റ് എന്ന് പറഞ്ഞ ചാക്ക് പോലത്തെ സാധനം, ഇത് കഴുകണമെങ്കിൽ തന്നെ 3 മണിക്കൂർ വേണം ഓർമ്മ കഴുകണമെങ്കിൽ തന്നെ. ഇത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെയാണ് ആ സംഭവങ്ങൾ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാം അത് അനുവദിച്ചിരിക്കുന്ന നന്മയാണത്, തെറ്റല്ല, അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരൊരു തെറ്റായിട്ടത് കാണുന്നു. ഒരിക്കലും ഇസ്ലാമിന്റെ മതം പ്രകൃതിയോട് യോജിച്ച മതമാണ്. ഒരിക്കലും ഇസ്ലാം പ്രകൃതിക്ക് എതിരായ മതമേ അല്ല. അത് ആദ്യം ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.